കൊള്ളാമോ ഇല്ലയോ അത് പറ. എത്ര നാളുണ്ടല്ലോ? ഇത് പാക്ക് ചെയ്തു. ശരി സർ. പൈലറ്റ് ട്രെയിനി ഒരു 65 ലിറ്റർ വൈൽഡ് ക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് ക്യാമ്പസിൽ ചെന്ന് കയറിയ അതിന്റെ ഗമ അവളുടെ അച്ഛനാ. ഫ്രൈഡേ 2:30 മുംബൈ ഫ്ലൈറ്റ്. ഓ, അപ്പൊ പറക്കാൻ പോകണം. ഇനി ഭൂമിയിലുള്ളവരൊക്കെ ഓർക്കുന്നുണ്ടോ? എന്തായാലും നീ എന്ന് പറഞ്ഞ പോലെ പാട്ടും ഡാൻസൊക്കെ ഗോവിന്ദ. ടഫ് സിലബസ് ആണ്. ആർക്കറിയാം, മുംബൈയിലെ നൈറ്റ് പാർട്ടീസും ഡാൻസ് ക്ലബ്ബും ഒക്കെ ആയിരിക്കും. അവിടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഹോസ്റ്റലൊക്കെ ഒരു ക്യാമ്പസിലായിരിക്കും അല്ലേ? അറിയില്ല ഗോവിന്ദ്. Aren't you happy for me? Definitely. നമ്മളിൽ ഒരാൾക്കെങ്കിലും നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ പോകല്ലേ. ഐ എം വെരി ഹാപ്പി. ഞാൻ വിളിക്കാം. മോളെ പോവാ. അച്ഛാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആദ്യത്തെ 2 സർവീസ് ഫ്രീ എന്ന് നിങ്ങളാ പറഞ്ഞത്, എന്നിട്ട് ഒരു കാര്യം മറ്റേ സ്വഭാവം കാണിക്കരുത്. ചെറിയൊരു എമൗണ്ട് ഏത് സർവീസിനും വരില്ലേ? ചെറിയൊരു എമൗണ്ടോ? 3000 രൂപ ചെറിയൊരു എമൗണ്ട് ആണോ? ആണോ? ഓക്കെ പറ. എക്സ്ക്യൂസ് മീ, ഈ ഗോവിന്ദ് സർ അവിടെ കസ്റ്റമറോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. അവിടെ ഒന്നുകിൽ നിങ്ങൾ സമാധാനം പറ, അല്ലെങ്കിൽ മാനേജറെ വിളിക്ക്. സർ ഒരു മിനിറ്റ്. മാനേജർ ഇപ്പോൾ വരും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ആ ഓക്കെ, മാനേജർ വരട്ടെ. ഇവിടെ ഇപ്പോൾ 2 മാസമായോ? ആകുന്നു. ക്യാമ്പസ് സെലക്ഷൻ ഇല്ല. ആ സമയത്ത് എനിക്ക് സുഖമില്ലാണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഈ മൈഗ്രൈൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓ, റിയാദിലൊരു കസൻ വഴി ഒരു ബെറ്റർ ജോബിന് ട്രൈ ചെയ്യുന്നുണ്ട്. ഗുഡ്. സി, ഞാനിപ്പോ വന്നത് എന്തിനാന്ന് ഗോവിന്ദന് അറിയാവല്ലോ അല്ലേ? നിങ്ങൾ 2 പേരും യങ്ങാണ്. ഗോവിന്ദന് ഒരു ബെറ്റർ ജോബ് കിട്ടുമോ എന്നുള്ളതൊന്നും എന്റെ ടെൻഷനേ അല്ല. അതൊക്കെ ചിന്തിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അതുവരെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇൻഡിവിജ്വൽ സ്പേസ് കൊടുത്താൽ 2 പേരുടെയും ഗ്രോത്തിന് അത് ഒരുപാട് പോസിറ്റീവ് ആക്കും. പ്രത്യേകിച്ചും പല്ലവിയെ പോലെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടിയാവുമ്പോൾ. ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് എടുക്കണ്ട. അങ്കിളിപ്പോ എന്നിത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്നാണ്. ഞാനുള്ളപ്പോ ഞാൻ തന്നെ വേണ്ട ഇത് പറയാൻ. കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ്. താങ്ക് യു. താങ്ക് യു ഫോർ ദ ടൈം. അവളുടെ ചിരി ഇല്ലാതാകുന്നത് എനിക്കിഷ്ടമല്ല.